അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. അപ്പോൾ ഒരുപാട് ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഓരോ പ്രയാസവും അവരുടെയൊക്കെ ടെൻഷൻ പറഞ്ഞിട്ട് എന്തെങ്കിലും ദുആ ഉണ്ടോ, ഇത്താ ദിക്കറുണ്ടോ, പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നാലിന്ന ആവശ്യമുണ്ട്, ആ ഒരു കാര്യം പെട്ടെന്ന് നടന്ന് കിട്ടാൻ എന്തെങ്കിലും ദിക്കറുണ്ടോ, പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റുന്ന, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൽ പ്രയാസം തീർന്ന് കിട്ടിയൊരു ദിക്കറാണ്. എൻ്റെ ഒരു ആവശ്യം ഞാൻ ഈ ദിക്കറ് ചൊല്ലിയിട്ട് വെറും 3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വിചാരിച്ച ആ കാര്യം എനിക്ക് നടന്ന് കിട്ടിയിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇൻഷാല്ലാ നിങ്ങളോട് ഇന്ന് ഷെയറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടും, ഈ പറയുന്നത് പോലെ ചൊല്ലിയാൽ. ഞാൻ ചൊല്ലിയ ഒരെണ്ണവും അതൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിൽ പറയുന്നത്. ഞാൻ ചൊല്ലിയ ഒരെണ്ണവും അതുപോലെ ഞാൻ ചൊല്ലിയ ദിക്കറ് അതാണ്. ഞാൻ ഒരു വീഡിയോയിൽ കണ്ട് നോക്കിയിട്ടാണ് ഈ ദിക്കറ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോൻ്റെ കമൻറ്റിൽ ഒരുപാട് ആൾക്കാർ ചൊല്ലിയിട്ട് ഒരു അവരുടെയൊക്കെ കാര്യങ്ങൾ നടന്ന് കിട്ടിയെന്ന് അതിൽ കണ്ടത് കൊണ്ട് ഞാൻ അതേപോലെ ചൊല്ലി നോക്കിയതാണ്. അൽഹംദുലില്ലാ, ഞാനും അതേപോലെ ചൊല്ലി നോക്കിയിട്ട് എനിക്കും ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പം കുറേ മുന്നേ ചൊല്ലിയ കാര്യമാണിത്. ഇപ്പം അടുത്തൊന്നുമല്ല കേട്ടോ ഞാൻ ചൊല്ലിയത്, കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ ഈ ഒരു രൂപത്തിൽ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദിക്കറ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന, ഞാൻ നിങ്ങളോട് 2-3 വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്, നമ്മുടെ ഓരോ ആഗ്രഹങ്ങൾ, ഓരോ ആവശ്യങ്ങളൊക്കെ നമുക്ക് നടന്ന് കിട്ടാൻ, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്കറ് നിങ്ങൾ ചൊല്ലി നോക്കൂ എന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്കറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദിക്കറ് ഞാൻ 300 തവണയാണ് എൻ്റെ മനസ്സിലെ ആവശ്യം വെച്ചുകൊണ്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. മഗ്രിബിൻ്റെയും ഇഷാവിൻ്റെയും ഇടയിൽ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇഷാ ബാങ്കിൻ്റെ മുന്നേ ആയിട്ട്, ഇഷാ നിസ്കാരിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ടാണ് ഞാനിത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചൊല്ലിയത് ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് കൊണ്ട് തന്നെ 300 തവണ ചൊല്ലി തീർത്തതിൻ്റെ ശേഷമാണ് ഞാൻ അവിടുന്ന് എണീറ്റത്. ഇതുപോലെ തന്നെ 3 ദിവസം അതേ സമയത്ത് തന്നെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള പ്രയാസവും ഉണ്ടായിരുന്നു, മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊക്കെ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു ദിക്കറ് ഞാൻ 300 തവണ ഇഷാ മഗ്രിബിൻ്റെ ഇടയിൽ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം, നമ്മൾ മഗ്രിബ് നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലുന്ന എല്ലാ കാര്യങ്ങളും ദിക്കറുകളും നമ്മൾ തസ്ബീകളൊക്കെ ചൊല്ലുമല്ലോ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം, ആ തസ്ബീകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം, നിസ്കാരത്തിൻ്റെ ദുആവും കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടല്ല കേട്ടോ ചൊല്ലിയത്. നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് ഇഷാ നിസ്കാരത്തിൻ്റെ മുന്നേ ആയിട്ടാണ് ഞാൻ ഈ ഒരു ദിക്കറ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്കറ് 300 തവണ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ചൊല്ലിത്തീർത്ത്, ഇതേ രൂപത്തിൽ 3 ദിവസം തുടരെയായിട്ട്, ആ ചൊല്ലിയ സമയത്ത് തന്നെ, മഗ്രിബ് നിസ്കാരത്തിൻ്റെ ശേഷമായിരുന്നു ചൊല്ലിയതെന്ന് പറഞ്ഞില്ലേ, അതേ ടൈമിന് തന്നെ 3 ദിവസവും ഞാൻ ചൊല്ലിത്തീർത്ത്. അൽഹംദുലില്ലാ, എൻ്റെ കാര്യം റബ്ബ് എനിക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വെറും 300 തവണയാണ് കേട്ടോ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അപ്പം ഞാൻ ഇത് സ്ക്രീനിൽ കൊടുക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നൊരു ദിക്കറാണിത് അല്ലേ. നമ്മളെല്ലാവരും സാമ്പത്തിക പ്രയാസത്തിനൊക്കെ ചെല്ലുന്ന ദിക്കറായിരിക്കും ഈ വീഡിയോ ഞാൻ പറയുന്നത്. കേൾക്കുന്ന സമയത്ത് ഓരോരുത്തർ ചെല്ലുന്ന ദിക്കറായിരിക്കും. അപ്പം ഞാൻ അതുകൊണ്ട് എല്ലാവർക്കും പരിചയമുള്ള ഒരു ദിക്കറാണല്ലോ ഇത്, അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ ഇത് കാണിക്കില്ല. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്കറ് 300 തവണ 3 ദിവസം തുടരെയായിട്ട് ചൊല്ലുക. എന്നിട്ട് നിങ്ങളെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇന്ന ദിവസം ഒരാൾക്ക് പൈസ പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലം നമ്മൾ വാങ്ങിയിട്ടുണ്ട്, ആ സ്ഥലത്തിൻ്റെ പൈസ ഇത്രാം തീയതി കൊടുക്കണം, അതിന് പൈസക്ക് ഒരു വഴിയുമില്ല, എന്താ ചെയ്യാന്നറിയില്ല, അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരവസ്ഥ.
അപ്പോൾ നിങ്ങൾ മനസ്സിൽ എൻ്റെ ആ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം, എനിക്ക് ഞാൻ ആ സ്ഥലത്തിൻ്റെ പണം കൊടുക്കുക എന്ന് പറഞ്ഞ ആ ഡേറ്റിന് തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു വഴി റബ്ബ് കാണിച്ച് തരണേ റബ്ബേ. ഞാൻ ഈ ഒരു ദിക്കറ് 300 തവണ ഞാൻ 3 ദിവസം തുടരെയായിട്ട് ഞാൻ ഇൻഷാ അല്ലാ ചൊല്ലും. അപ്പോൾ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് കൊണ്ട് തന്നെ ചെല്ലണം കേട്ടോ. അപ്പം ചൊല്ലുമെന്ന് അള്ളാഹുവിനോട് മനസ്സിലൊരു നമ്മളൊരു നിയ്യത്താക്കിയിട്ട് ചൊല്ലുക. എന്നിട്ട് നിങ്ങളൊന്ന് ചൊല്ലി നോക്കി 3 ദിവസം തുടരെയായിട്ട്. നിങ്ങൾ വിചാരിക്കാത്ത ഭാഗം അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തരും. നിങ്ങൾ വിചാരിച്ച ആ കാര്യം, നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസത്തിനാണ് ഈ ദിക്ര് ചൊല്ലിയത് എങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് റാഹത്താക്കി കിട്ടും, ഉറപ്പാണ്. ഇനിയിപ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസത്തിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെ ചെല്ലാം, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിനാണ് ചെല്ലുന്നത് എങ്കിൽ അങ്ങനെയൊക്കെ ചെല്ലാം. അപ്പോൾ ഈ ദിക്റും ചെല്ലുന്ന സമയത്ത് ഒറ്റയ്ക്കൊരു റൂമിൽ ഇരുന്ന് കൊണ്ട് ചെല്ലുക. ഒറ്റയ്ക്കൊരു റൂമിൽ എന്ന് പറയുന്നത് ആരോടും സംസാരിക്കാതെ, ഈ 300 തവണ നിങ്ങൾ ചൊല്ലിത്തീരുന്നത് വരെ നിങ്ങൾ വേറെ ഒരാളോട് സംസാരിക്കാതെ ഇത് ചെല്ലാൻ നോക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് മാറിപ്പോവും, വേറെ സംസാരത്തിൽ ഏർപ്പെട്ടാൽ. നമ്മൾ ഈ ചെല്ലുന്നത് നല്ലൊരു ഇഖ്ലാസോടെ ഇങ്ങനെ ചൊല്ലിപ്പോരല്ലേ, അപ്പോൾ ചെല്ലുന്നതിൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലും വന്ന് സംസാരിച്ചാൽ നമ്മുടെ മനസ്സ് മാറും. അതുകൊണ്ടാണ് ആരോടും സംസാരിക്കാതെ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് കൊണ്ട് തന്നെ 300 തവണ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ര് ചൊല്ലിക്കൂളി. എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ ഇത് നിങ്ങളോട് ഷെയറാക്കുന്നത്. അതുപോലെ ഞാനൊരു പ്രഭാഷണത്തിൽ കേട്ടതാണിത്, ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ പറയുന്നത് കേട്ടതാണ്. ആ പ്രഭാഷണത്തിൻ്റെ ആ കമൻറ്റിൽ ഒരുപാട് ആൾക്കാർ ഇതേ രൂപത്തിൽ 1000 തവണ ചൊല്ലിയിട്ട് പ്രയാസം മാറിയവരുണ്ട്. ഓരോരുത്തർക്ക് ഓരോ കണക്ക്, നമുക്ക് എത്ര തവണയാണ് ചൊല്ലി തീർക്കാൻ പറ്റുന്നത്, ആ ഒരു തവണ നമ്മൾ മനസ്സിൽ നിയ്യത്താക്കി ചൊല്ലിയാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ 300 തവണ തന്നെ ചൊല്ലണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് 500 തവണയോ അല്ലെങ്കിൽ 1000 തവണയോ ഒക്കെ നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റുമെങ്കിൽ പറ്റുന്നത്, നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിവ് എങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ ടൈമിനനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങൾ ചെല്ലുന്നവരെണ്ണം നിങ്ങൾ തന്നെ മനസ്സിൽ നിയ്യത്താക്കുക. ആ ഒരു എണ്ണത്തിനനുസരിച്ച് നിങ്ങൾ ചൊല്ലിത്തീർത്താൽ മതി. ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ ചൊല്ലിയിട്ട് ഉത്തരം കിട്ടി എന്ന കമൻറ്റും കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ദിക്ര് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് മുന്നെയാണ് കേട്ടോ ഒരു തവണ ഞാൻ ഇത് ചൊല്ലി നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് തന്നെ ചൊല്ലിയപ്പോൾ എൻ്റെ കാര്യം റാഹത്താക്കി അല്ല തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു അടുത്ത സമയത്തായിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രയാസത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ദിക്ര് ഞാൻ 3 ദിവസം തുടരെയായിട്ട് ഞാൻ മനസ്സിൽ നിയ്യത്താക്കി ചൊല്ലി. അപ്പം ആ 3 ദിവസത്തിനുള്ളിൽ എൻ്റെ കാര്യം നടന്നില്ല. അപ്പം ഞാൻ 7 ദിവസമാക്കി മനസ്സിൽ നിയ്യത്താക്കിയിട്ട് വീണ്ടും ഞാൻ ഇതേ 300 തവണ തന്നെ ഞാൻ ചൊല്ലിയ ഒരു സമയത്ത് തന്നെ ഞാൻ മനസ്സിൽ നിയ്യത്താക്കി ചെല്ലാൻ തുടങ്ങി. അങ്ങനെ അൽഹംദുലില്ലാ ആ 7 ദിവസത്തിനുള്ളിൽ എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ രൂപത്തിൽ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ആ കാര്യം നടന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ ടെൻഷൻ ആവേണ്ട. നിങ്ങൾ 7 ദിവസമാക്കിയിട്ട് ചെല്ലുക. ആ 3 ദിവസം ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ 3 കഴിഞ്ഞതിൻ്റെ ശേഷം മൂന്ന് ദിവസം നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല എങ്കിൽ ടെൻഷൻ ആവേണ്ട. 7 ദിവസമാക്കി തുടർച്ചയായിട്ട് ഇങ്ങനെ ചൊല്ലിപ്പോന്നാൽ മതി. അതിനുള്ളിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടും, ഉറപ്പാണ്. അപ്പോൾ ഇതേ ഒരു രീതി നിങ്ങൾ ചൊല്ലി നോക്കുക. ഈ പറഞ്ഞതുപോലെ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കാണ് ഉള്ളത്. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശരിക്ക് കേട്ട് മനസ്സിലാക്കി ചൊല്ലി നോക്കുക. നിങ്ങൾക്ക് ഓരോ പ്രയാസം, സാമ്പത്തിക മായിട്ടുള്ള ബുദ്ധിമുട്ട്, പണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത് കമൻറ്റിലൂടെ ഇൻഷാ അല്ലാ എന്നെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.